ഒരു നാട്ടിൽ മഹാശല്യക്കാരനായിരുന്ന ഒരു വ്യക്തിയെ പിടികൂടിയിരിക്കുന്നു അത്രേ. ഓ, ഇതിലെന്ത് അത്ഭുതം എന്നായിരിക്കും എന്നാൽ കേട്ടോളൂ. വാർത്ത നാട്ടിലെങ്ങും പരന്നു. അങ്ങനെ ഈ വ്യക്തിയെ നാടിന്റെ ഹൃദയഭാഗത്ത് എല്ലാവർക്കും കാണുവാനായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഓരോരുത്തരായി വളരെ ജിജ്ഞാസയോടെ ചെന്ന് നോക്കി. കണ്ടവർ അത്ഭുതപ്പെട്ടുപോയി. എന്താണെന്നല്ലേ, അവിടെ വലിയൊരു കണ്ണാടിയാണ് സ്ഥാപിച്ചിരുന്നത്. ഓരോരുത്തരും കണ്ടത് അവരവരുടെ പ്രതിബിംബം തന്നെ. ഇതൊരു വളരെ അർത്ഥവത്തായ ഒരു കഥയാണ്. പലപ്പോഴും നാം പലരെയും പലതിനും പലരെയും കുറ്റപ്പെടുത്തി പുറമേ നാം ശത്രുക്കളെ തിരയാറുണ്ട്. എന്നാൽ ആരാണ് യഥാർത്ഥ വില്ലൻ? വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും പിറവികൊള്ളുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നീട് വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ വളർത്തപ്പെടുന്ന അവനിൽ വ്യത്യസ്ത മൂടുപടങ്ങൾ അവന്റെ മനസ്സിനെ പതുക്കെ മൂടുകയായി. അനാവശ്യമായ അരുതായ്മകളുടെ അബദ്ധധാരണകളുടെ തെറ്റായ വിവരങ്ങളുടെ അകൽച്ചകളുടെ സംശയങ്ങളുടെ മുൻവിധികളുടെ ഇങ്ങനെയൊക്കെ ഒരുപാട് മറകൾ അവന്റെ മനസ്സിന് അവന്റെ ഹൃദയത്തെ മറക്കുന്നു. ഈ മറകൾ ശരിയായി നീക്കം ചെയ്യപ്പെട്ടാലേ ശരിയായ കാഴ്ച ലഭിക്കുകയുള്ളൂ. ഏറ്റവും മെച്ചമായ ഏറ്റവും നല്ല വിളവ് തരുന്ന കൃഷിയിടമേതാണ്? മനുഷ്യന്റെ ചിന്താമണ്ഡലം തന്നെ, അവന്റെ തലച്ചോറ് തന്നെ. അതുകൊണ്ടാണ് മഹാനായ ജലാലുദ്ദീൻ റൂമി ഇപ്രകാരം പറഞ്ഞത്: നിന്റെ വിചിന്തനം ഒരു പൂവെങ്കിൽ നീ ഒരു പൂവാടി, ഒരു മുള്ളെങ്കിൽ വിറക്. നാം നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ചിന്താമണ്ഡലം അതൊരു പൂവാടിയാക്കണോ അതോ മുൾച്ചെടികളുടെ ഒരു തോട്ടമാക്കണോ എന്നൊക്കെ ഓരോരുത്തർക്കും തീരുമാനിക്കാവുന്നതേയുള്ളൂ. ഒരു വ്യക്തിയിൽ നിന്ന് കൂടുതൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആദ്യം തന്റെ ചിന്താമണ്ഡലത്തിലാണ് അത് അങ്കുരിക്കേണ്ടത്. ഒരു ദിവസം ശരാശരി ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ 40,000 ചെല്ലാനും ചിന്തകൾ കടന്നുപോകുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ആ ക്രിയാത്മകമായ അത്തരം ചിന്തകൾ വളർത്തി എടുത്താൽ മാത്രമേ അവന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം നിഷേധാത്മക ചിന്തകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഒരു വ്യക്തി തന്നെക്കൊണ്ട് കഴിയില്ല അല്ലെങ്കിൽ അരുത് തുടങ്ങിയ നിഷേധാത്മക കാര്യങ്ങൾ തന്നെക്കൊണ്ട് കഴിയും എന്നതിനേക്കാൾ 30 ഇരട്ടി ശക്തമായിട്ടുണ്ടാകും ഒരു വ്യക്തി. അപ്പോൾ അതിനെ മറികടന്ന് വേണം കൂടുതൽ ക്രിയാത്മകമായ കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് ഏർപ്പെടാനായിട്ട്. നിരന്തരമായ ചിന്തകൾ ശീലങ്ങളായി മാറുന്നു, ശീലങ്ങൾ വിശ്വാസങ്ങളായി മാറുന്നു. ഓരോ ചിന്തയും നമ്മുടെ തലച്ചോറിലുള്ള കോടിക്കണക്കായ ന്യൂറോണുകൾ ഒരു വ്യക്തി എന്താണോ എന്ത് മെസ്സേജാണോ കൊടുക്കുന്നത്, തന്നെ കൊണ്ടത് കഴിയും അല്ലെങ്കിൽ കഴിയില്ല എന്ന മെസ്സേജാണെങ്കിൽ ആ ന്യൂറോണുകൾ അത് ഏറ്റെടുക്കുന്നു. ഒരു പറ്റം ന്യൂറോണുകളെ മറ്റ് സമീപ നാഡി പദങ്ങളെ അത് ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെ നിരന്തരമായി നിഷേധാത്മക ചിന്തയാണ് ആ മെസ്സേജാണ് ഒരു വ്യക്തി കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ചിന്താമണ്ഡലത്തിൽ നിന്ന് വരുന്ന ഉൽപ്പന്നം
എന്തായിരിക്കും നമുക്കറിയാം. നല്ല അസംസ്കൃത വസ്തു നൽകിയെങ്കിൽ മാത്രമേ നല്ല ഉൽപ്പന്നം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ചിന്താമണ്ഡലത്തിൽ ഏതുതരം ചിന്തയാണ് വിളയിച്ചെടുക്കുന്നത് അതനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. നാം കാണുന്ന കാഴ്ചകളൊക്കെ യഥാർത്ഥം തന്നെയോ? അത് നമുക്കെങ്ങനെ തോന്നുന്നതാണോ? പലപ്പോഴും നമ്മുടെ ഈ ചിന്തകളും ശീലങ്ങളും അതിനെ തുടർന്നുള്ള വിശ്വാസങ്ങളും രൂപപ്പെടുത്തിയ ഒരു മെന്റൽ മാപ്പിലൂടെയാണ് പുറം ലോകത്തെ നാം വീക്ഷിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മുടെ ശരിതെറ്റുകൾ നാം നിർവചിക്കുന്നത്. പലപ്പോഴും നമ്മുടെ അത്തരത്തിലുള്ള വിധി തീർപ്പുകൾ യാഥാർത്ഥ്യമായി ഒരു ബന്ധവും ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഈ മറകൾ നീക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ജ്ഞാനം വർദ്ധിപ്പിച്ച് ബുദ്ധിയെ ശക്തിപ്പെടുത്തുക എന്നതാണ്. ജ്ഞാനമാകുന്ന ദീപം തെളിച്ച് അജ്ഞാനത്തിന്റെ അന്ധകാരത്തിന്റെ മൂടുപടങ്ങൾ ഓരോന്നായി നീക്കം ചെയ്യേണ്ടതുണ്ട്. തന്റെ ദുഷ്കർമ്മങ്ങൾ വളരെ ഭംഗിയാക്കപ്പെട്ട് കാണിക്കപ്പെടുകയും അത് വളരെ മനോഹരമായി തോന്നിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ ഒരു മനുഷ്യന്റെയും നല്ലതായ അവസ്ഥയ്ക്ക് അവൻ മാറ്റം വരുത്തുന്നതുവരെ സർവശക്തനായ അള്ളാഹുവും മാറ്റം വരുത്തുന്നതല്ല എന്നും പരിശുദ്ധ ഖുർആനിൽ കാണാം. മറ്റൊരു പ്രധാന ശത്രുവാണ് അവന്റെ ഉൾനാട്യം, അഥവാ ഒജിബ് എന്ന് പറയുന്ന ഉൾനാട്യം. അമിതമായി തനിക്ക് പ്രാധാന്യം നൽകുകയും തന്റെ ചെറിയ കർമ്മങ്ങളെ വലുതാക്കി കാണുകയും തന്റെ പോരായ്മകളെ വളരെ നിസ്സാരവൽക്കരിക്കുകയും അതേസമയം മറ്റുള്ളവരുടെ സൽക്കർമ്മങ്ങളെ വളരെ ചെറുതാക്കി കാണുകയും അവരുടെ പോരായ്മകളെ വലുതാക്കി കാണുകയും ചെയ്യുന്നതൊക്കെ ഈ ഒരു മാനസികാവസ്ഥയുടെ ഫലമാണ്. ഇവർക്ക് ശരിയായ കാഴ്ച എങ്ങനെ കിട്ടാനാണ്? ഇത്തരം ഇങ്ങനെ ഒരുപാട് മൂടുപടങ്ങളാൽ മറയപ്പെട്ട കാഴ്ചയുള്ള വ്യക്തികൾ എന്തിനും ഏതിനും മറ്റുള്ളവരെ പഴിച്ചാരുന്നതാണ് പതിവ്. എപ്പോഴും ഒരു കാരണം അവർക്ക് ആവശ്യമാണ്. അങ്ങനെയായിരുന്നെങ്കിൽ, ഇങ്ങനെയായിരുന്നെങ്കിൽ, ഇതൊക്കെ ഇങ്ങനെയാകാമായിരുന്നു, ഇതൊക്കെ സാധാരണ അത്തരം വ്യക്തികളുടെ സംഭാഷണങ്ങളിലെ പതിവ് വാക്കുകളാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ക്രിയാത്മകമായ ചിന്തകൾ വിളയിച്ച് നല്ല വിളവെടുപ്പ് നടത്തുക. വീണ്ടും കാണും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.